പി ജെ രാജനെ വിദഗ്ധ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലേക്ക് മാറ്റും. നെഞ്ചുവേദനയുണ്ടെന്ന് ജയരാജൻ അറിയിച്ചതിനാൽ വിദഗ്ധ പരിശോധനയ്ക്കായാണ് ശ്രീചിത്രയിലേക്ക് മാറ്റുന്നത്. മെഡിക്കൽ റിപ്പോർട്ട് നാളെ രാവിലെ ജയിൽ സൂപ്രണ്ട് തലശ്ശേരി കോടതിയിൽ സമർപ്പിക്കും. ഇന്ന് ഉച്ചയോടെ ജയരാജനെ വീണ്ടും പരിശോധിച്ചാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന് പുതിയ മെഡിക്കൽ റിപ്പോർട്ട് കൈമാറിയത്. ജയരാജന് ഹൃദ്രോഗ സംബന്ധമായ പ്രശ്നം ഇപ്പോൾ കാണുന്നില്ല. മൂത്രസഞ്ചിയിൽ കല്ലുണ്ടെന്നത് മാത്രമാണ് ഇപ്പോൾ കണ്ടെത്താനായിട്ടുള്ളത്. എന്നാൽ ഇടയ്ക്കിടെ തനിക്ക് നെഞ്ചുവേദന ഉണ്ടാകുന്നുവെന്ന് ജയരാജൻ പറയുന്നത് ഗൗരവത്തോടെ പരിശോധിക്കണം. ഇതിനായി 3 ആശുപത്രികളുടെ പേര് മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചു. ഇവയിൽ 2 എണ്ണം കേരളത്തിന് പുറത്തുള്ള ആശുപത്രികളായിരുന്നു. ഇവയെല്ലാം പരിശോധിച്ച ശേഷമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഗവൺമെൻറ് ആശുപത്രി എന്ന നിലയിൽ തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തീരുമാനമെടുത്തത്. ജയരാജനെ തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് ഏതുതരം വാഹനത്തിലാകണമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് ജയിൽ അധികൃതർ ചോദിച്ചിട്ടുണ്ട്. ഇതിന് മറുപടി ലഭിച്ചാൽ അടുത്ത ദിവസം തന്നെ ജയരാജനെ കോഴിക്കോട്ട് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റും. ഇന്ന് ഉച്ചയോടെ ലഭിച്ച പുതിയ മെഡിക്കൽ റിപ്പോർട്ട് നാളെ കോടതിയിൽ സമർപ്പിക്കുമെന്ന് ജയിൽ സൂപ്രണ്ട് അശോകൻ അരിപ്പ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നാളെയാണ് ജയരാജനെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് CBI നൽകിയ ഹർജിയിൽ കോടതി തീരുമാനമെടുക്കാനിരിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ CBIക്ക് ജയരാജനെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള സാധ്യതയില്ല. അതേസമയം ജയരാജനെ ഗൂഢാലോചന നടത്തി ജയിലിലടച്ചതാണെന്ന് CPM നേതാവ് വൃന്ദ കാരാട്ട് ആരോപിച്ചു. UDF, instead of taking a strong stand for justice, has connived with RSS to put this false case. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.